ഹായ്, ഇന്നത്തെ ഒന്നാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? ഇന്ന് നമ്മൾ മോട്ടുവിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു അല്ലേ? എപ്പോഴാണ് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുക? വർഷത്തിലൊരു ദിവസം, നമ്മൾ ജനിച്ച ദിവസം. ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ വയസ്സ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയാണിപ്പോൾ മോട്ടുവിൻ്റെ വയസ്സ്? എത്ര പിറന്നാളാണ്? നമുക്കൊന്ന് നോക്കാം. മോട്ടു വയസ്സ് പറഞ്ഞില്ല, പക്ഷേ ബലൂണുകൾ എണ്ണി നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞു. എത്ര ബലൂണുണ്ട് ഇതിൽ? എണ്ണി നോക്കൂ. 9 അല്ലേ. അതുപോലെ കണ്ടോ സീഡികൾ, പിറന്നാൾ ആഘോഷത്തിന് അലങ്കരിച്ചതാണ്. ഇതും എത്രണ്ണമുണ്ട്? മുകളിൽ 4, പിന്നെ 3, പിന്നെ 2. വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്. ആകെ എത്രയുണ്ട്? എണ്ണി നോക്കൂ. 9 ഉണ്ടല്ലേ. ഇതാ 9. 9 എഴുതാൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ? നമ്മളിപ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ പഠിച്ചു. 1 മുതൽ 9 വരെ ഇതുപോലെ എഴുതാനും വായിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? നമുക്കൊന്നും കൂടി നോക്കിയാലോ. ഞാനിനി കാണിക്കുന്ന ചിത്രങ്ങളിൽ എത്ര എണ്ണമുണ്ടെന്ന്, ഓരോന്നും എത്ര എണ്ണമുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ദാ ഇവിടെ എത്ര ക്യാരറ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? ഇനി വരുന്ന ചിത്രങ്ങൾ നിങ്ങൾ സ്വയം എണ്ണി നോക്കണം. ചെയ്യില്ലേ? ദാ നോക്കൂ, പഴം. എത്ര പഴമുണ്ട് ഇവിടെ? എണ്ണു. എണ്ണിയില്ലേ? എത്ര ആപ്പിളുണ്ട്? എണ്ണി നോക്കൂ. ഇനി കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ലഡു. ലഡു എത്ര എണ്ണമുണ്ട്? എണ്ണി നോക്കൂ. എല്ലാതും എണ്ണി നോക്കിയില്ലേ? ഇനി നിങ്ങൾ ആ എണ്ണിയ സംഖ്യ നോട്ട്ബുക്കിൽ എഴുതണം. എന്നിട്ട് ചിത്രങ്ങൾ പരിശോധിച്ച് ഏറ്റവും കുറഞ്ഞ എണ്ണം ആദ്യം എഴുതുക, എന്നിട്ട് അതിൽ കൂടുതലുള്ളത്. അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് സംഖ്യകളെ ക്രമീകരിക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ നിങ്ങളുടെ മഞ്ചാടി സഞ്ചിയിലുള്ള പുളിങ്കുരുവോ എന്തെങ്കിലും എടുത്ത് കൂട്ടങ്ങളാക്കി ആദ്യം വയ്ക്കാൻ പറയണം. ചെറിയ കൂട്ടം, അതിനേക്കാൾ വലിയ കൂട്ടം. എന്നിട്ട് വേണം നോട്ട്ബുക്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള സംഖ്യകൾ എഴുതാൻ. ഇതുപോലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൊടുക്കണം. നോക്കൂ, ഈ പ്രവർത്തനം കൂടെ നമുക്ക് ചെയ്യാം. കോളങ്ങളിൽ വിവിധ എണ്ണം ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെണ്ണി നോക്കി അതിൻ്റെ സംഖ്യ അതിന് നേരെ എഴുതണം. അതുപോലെ ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ? ആ ചിത്രത്തിൽ തവള എത്രയുണ്ട്, മീനുകൾ എത്രയുണ്ട്, ആ ചിത്രത്തിൽ തന്നത് എണ്ണി നോക്കി അവയുടെ എണ്ണം എഴുതണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികൾ 1 മുതൽ 9 വരെ എഴുതാനും അതുപോലെ വായിക്കാനും എണ്ണം എണ്ണിയെടുക്കുന്നതിനും കൂട്ടങ്ങളാക്കുന്നതിനും ചെറിയ കൂട്ടം വലിയ കൂട്ടം തിരിച്ചറിയുന്നതിനും അവയെ ക്രമീകരിക്കുന്നതിനും ഇന്ന് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ ക്രമീകരിക്കുന്നതിനുള്ള പ്രവർത്തനം കൊടുത്തു, അതുപോലെ 9 പരിചയപ്പെട്ടു. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുന്നതിനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകണം. സംഖ്യകൾ എഴുതി ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കാൻ പറയുന്നതിന് പകരം ആ സംഖ്യകൾക്ക് അനുയോജ്യമായ എണ്ണങ്ങൾ വെച്ച് കൂട്ടങ്ങളാക്കി ക്രമീകരിക്കാൻ പറയുന്നത് ഒന്നുകൂടി നന്നാവും. പിന്നെ നമ്മുടെ വീട്ടിലെ ചില സന്ദർഭങ്ങളൊക്കെ നമുക്കിതിന് പ്രയോജനപ്പെടുത്താം. ഉദാഹരണമായി പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നാൽ അതിലെത്ര ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, കയ്പ്പ ഉണ്ടെങ്കിൽ എത്ര കയ്പ്പുണ്ട്, അങ്ങനെ എണ്ണി നോക്കി ഏതാണ് കൂടുതൽ. അങ്ങനെയുള്ള കുട്ടികൾക്ക് രസകരമായ സന്ദർഭത്തിലൂടെയൊക്കെ ഈ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ, ഈ മുന്നേ പറഞ്ഞ ആശയങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലാസ് ടീച്ചറോടൊപ്പം കുട്ടികൾക്ക് മികച്ച പഠന പിന്തുണ നൽകുക. നാളത്തെ ക്ലാസ്സുമായി പെട്ടെന്ന് വരാം. താങ്ക് യു.